നിങ്ങളുടെ മനസ്സിലുള്ള സകല ചിന്തകളും വിട്ട് ആ മനസ്സിനെ എന്നിലേക്ക് അർപ്പിക്കണം. അതല്ലേ പറയുന്നത്? അപ്രകാരം ഭഗവാൻ വീണ്ടും നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് കാണാം ഭഗവാന്റെ ഒരു മഹത്തായൊരു ഉപദേശം ഉദ്ധവരോട് പറയുമ്പോൾ, ഉദ്ധവരെ ഒരു തരത്തിലും ഗ്രഹങ്ങളെ നിങ്ങൾ കുറ്റം പറയരുത്, ഒരു കണക്കിലും നിങ്ങൾ ദൈവത്തിനെ കുറ്റം പറയരുത്. നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് ഈ ഗ്രഹങ്ങളും അതുപോലെ തന്നെ ദൈവങ്ങളും ഒന്നുമല്ല നിങ്ങളുടെ ദുഃഖത്തിന് കാരണം. പിതൃക്കളെയൊന്നും കുറ്റം പറയരുത്. പിന്നെ ആരാണ് നിങ്ങളുടെ ദുഃഖത്തിന് കാരണം? വളരെ മനോഹരമായി ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കും, നായം ജനോമേ സുഖദുഃഖഹേതു നദേവദാത്മാ ഗൃഹകർമ്മകാല മനപ്പരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേയൽ. ഈ ജനങ്ങളോ ഈ ഗ്രഹങ്ങളോ ഈ നക്ഷത്രങ്ങളോ അതുപോലെ തന്നെ ദൈവങ്ങളോ ഇവരും ഒന്നുമല്ല നിങ്ങളുടെ ദുഃഖത്തിന് കാരണം. എന്നാ പിന്നെ ആരാണ് ദുഃഖത്തിന് കാരണം? എല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും മനപ്പരം കാരണമാമനന്തി. ആര് തന്നെയാണ്? മനസ്സ് തന്നെയാണ്. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഈ വേണ്ടാത്ത ചിന്തകളിലേക്കൊന്നും പോവില്ല. ഇതാ പാവം ഈ രാജൻ, കാട്ടാളനായിരിക്കുന്ന രാജൻ ആ ജ്യോത്സ്യന്മാരുടെ വലയിൽപ്പെട്ടുകൊണ്ട് കാളി പ്രത്യക്ഷപ്പെട്ടാൽ, കാളിക്ക് രക്തം കൊടുത്താൽ കാളിയാണ് കുട്ടികളില്ലാത്തതിന് കാരണമെന്ന് കരുതി ബിസിനസ്സാണത്, അതിനെ പ്രീതിപ്പെടുത്തിയാൽ അത് തന്നെയും പ്രീതിപ്പെടുത്തുന്നുള്ളത്. മനസ്സിലായില്ലേ? മനസ്സ് അർപ്പിക്കുന്നതിന് പകരം നാം പ്രീതിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ കണക്കുകൂട്ടൽ തെറ്റുന്നത്. ഇദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ തെറ്റി. എന്തായി? പിന്നെ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. ഇതി തേഷാം പൃഷളാണം രജസ്തമ പ്രകൃതീനാം ധരമദരജ ഉത്സിക്ത മനസാം ഭഗവത് കലാവീരകുലം കദർത്തീകൃത്യോത്പദേന സ്വൈരം വിഹരതാം ഹിംസാവിഹരിണാം കർമാതിദാരുണം യൽ ബ്രഹ്മഭൂതസ്യ സാക്ഷാൽ ബ്രഹ്മശിസുതസ്യ നിർവൈരസ്യ സർവഭൂതസുഖതാം സുനായാം അപ്യനുമ അനുമഥാമലംഭനം തതുപലഭ്യ ബ്രഹ്മതേജസാദി ദുർഹിഷേണ ദന്തഖ്യമാനേന വപുഷ സഹസോച്ചാട സൈവദേവി ഭദ്രകാളി. പെട്ടെന്ന് തന്നെ ആ ഒരു വിഗ്രഹത്തിൻ്റെ ഉള്ളിൽ നിന്നൊരു പ്രകമ്പനമുണ്ടായി. സഹിക്കാൻ പറ്റുന്നില്ല ഇത്രേ ആ ശക്തിക്ക്. എന്താണ് അത്ര സഹിക്കാൻ പറ്റാത്തത്? ബ്രഹ്മഭൂതസ്യ സാക്ഷാൽ ബ്രഹ്മക്ഷിതുതസ്യ നിർവൈരസ്യ സർവഭൂതസുഹൃതാം. ഒരു ചരാചരങ്ങളോടും വിദ്വേഷമില്ലാത്ത എല്ലാവരോടും ദയ കാണിക്കുന്ന ഒരു മഹാന്റെ ശരീരം അവിടെ കിടത്തിയിരിക്കുന്നു. ആ ശരീരം അവിടെ കിടക്കുന്ന സമയത്ത് ആ വിഗ്രഹത്തിന് ചുട്ടുപൊള്ളുന്നു അത്രേ. ആ ചുട്ടുപൊള്ളലിൽ ആ വിഗ്രഹം പൊട്ടിത്തെറിച്ചുകൊണ്ട് അതിൽ നിന്ന് ദന്തഖ്യമാന ദുർവിഷഹേന സഹസോച്ചാട സൈവദേവി ഭദ്രകാളി. പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഭീകര രൂപം. രാജാവും പൂജാരിയും ജ്യോത്സ്യരൊക്കെ നോക്കുന്ന സമയത്ത് കണ്ണു തുറിച്ചുകൊണ്ടുള്ള ഒരു ഗംഭീര രൂപം കാണുന്നു. കറുകറുത്തൊരു സ്ത്രീ രൂപം, അനവധി കൈകളും മറ്റുമായിട്ട് രക്തവർണ്ണമായ നാവൊക്കെ പുറത്തേക്ക് നീട്ടിക്കൊണ്ട് മുടിയോ കഴിച്ചിട്ടുകൊണ്ട് ഒരു ബീഭത്സ രൂപം അവിടെ നിന്ന് പുറത്തേക്ക് ചാടുന്നു. ആ വെട്ടാൻ നിൽക്കുന്ന പൂജാരിയുടെ കയ്യിൽ നിന്നും വാള് വലിച്ചോങ്ങിക്കൊണ്ട് പിന്നീട് അങ്ങോട്ട് ഇപ്രകാരം ഓരോ തലകൾ ഒന്നൊന്നായി അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് ദേവി ആ വാളെല്ലാം വലിച്ചെറിഞ്ഞ് ശിരക്കന്തുകലീലയാ ഓരോ തലയെടുത്ത് പന്ത് കളിക്കുന്ന പോലെ ആടിക്കൊണ്ട് നൃത്തമാടിക്കൊണ്ട് ചുടല നൃത്തമാടിക്കൊണ്ട് ആ ദേവി അവിടെ പരാക്രമം കാണിച്ചു എന്നാണ്. ജ്യോത്സ്യന്റെ കണക്കുകൂട്ടൽ തെറ്റി, പൂജാരിയുടെ കണക്കുകൂട്ടൽ തെറ്റി, രാജാവിൻ്റെ എല്ലാവരുടെയും കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് ദേവി പ്രീതിപ്പെടുന്നതിന് പകരം ദേവി ശരിക്കും കോപിച്ചു. മഹാൻ ഒരു മഹാത്മാവിനെ വേദനിപ്പിക്കുന്നത് സഹിക്കാൻ ആർക്ക് സാധിച്ചില്ല? ദേവിക്ക് സാധിച്ചില്ല. ഭഗവാൻ പറയുന്നുണ്ടത്, ഭഗവാൻ ഗീതയിൽ പറയും, യോ മാം പശ്യതി സർവത്ര സമം ചമയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സജമേന പ്രണശ്യതി യോ മാം പശ്യതി സർവത്ര. ആരാണോ എന്നെ എല്ലായിടത്തും കാണുന്നത് സമം ചമയി പശ്യതി, അവനിൽ എന്നെയും കാണുന്നത് തസ്യാഹം ന പ്രണശ്യാമി, അവനെ വേദനിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല, അവൻ എന്നെയും വേദനിപ്പിക്കില്ല. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ചരാചരങ്ങളിലും ഇരിക്കുന്ന എന്നെയും അവൻ വേദനിപ്പിക്കില്ല, ഞാൻ അവനെയും വേദനിപ്പിക്കാൻ സമ്മതിക്കില്ല. അപ്പം നമ്മുടെ മനസ്സ് ഭഗവാനോട് അടുക്കും തോറും ആരൊക്കെ നമ്മളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ കൂടെ ആരുണ്ടാവും? ഭഗവാനുണ്ടാവും. ഇത് ഭഗവാന്റെ പ്രതിജ്ഞയാണ്. അതുകൊണ്ടാണ് അർജുനനോട് പ്രതിജ്ഞ ഞാൻ പറയുന്നത്,
ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വല ശാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി ക്ഷിപ്രം ഭവതി ധർമാത്മാ. മനസ്സിനെ ആ ധർമ്മത്തിലേക്ക് തിരിക്കാൻ സാധിച്ചാൽ, ഭഗവത് വിചാരത്തിലേക്ക് തിരിക്കാൻ സാധിച്ചാൽ, കുറച്ചു നേരം നാമജപവും പറ്റിയാൽ കുറച്ച് ഭാഗവതവും അല്ലെങ്കിൽ നാരായണീയും ഗീതയും കുറച്ചു നേരം മനസ്സിനെ ശാന്തമാക്കി തൻ്റെ അന്തരാത്മാവിൽ ഭഗവാൻ കൂടെയുണ്ടെന്ന ബോധത്തിലേക്കൊക്കെ വെച്ച് അങ്ങനെ ക്രമേണ ക്രമേണ മനസ്സിനെ അതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ശശ്വൽ ശാന്തിം നിഗച്ഛതി. എന്തുവരും? ശാന്തിക്ക് വേണ്ടി എവിടെ ഓടി നടക്കേണ്ടി വരില്ല. എവിടെ തന്നെ കിട്ടും? തന്നിൽ തന്നെ കണ്ടെത്താം. ഭഗവാൻ പറയുന്നു, കൗന്ദേയ പ്രതിജാനീഹി, അർജുന നീ പ്രതിജ്ഞ ചെയ്യൂന്നാ പറയുന്നത്. ഈ യുദ്ധക്കളത്തിൽ നീ പ്രതിജ്ഞ ചെയ്യൂ. എന്താണത്? നമേ ഭക്ത പ്രണശ്യതി, എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കുകയില്ല. എൻ്റെ ഭക്തനെ നശിപ്പിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല.